വോട്ടുവഴിയിൽ സംഘം എത്തി നിൽക്കുന്നത് കാസർഗോഡ് മണ്ഡലത്തിലെ കാലിക്കടവിലാണ്. നോവലിസ്റ്റും എഴുത്തുകാരനുമായ സി വി ബാലകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പ്രതീക്ഷകൾ വിനേഷ് കൊറോത്തുമായി പങ്കുവയ്ക്കുന്നു. നമസ്കാരം. വോട്ടുവഴിയിൽ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ കാലിക്കടവിലാണ്. കാലിക്കടവിൽ നമ്മോടൊപ്പം ഒരു അതിഥി ചേരുന്നുണ്ട്, എഴുത്തുകാരനായ ശ്രീ സി വി ബാലകൃഷ്ണൻ. സ്വാഗതം സാർ. ഏതായാലും രാജ്യം ഒരിക്കൽ കൂടി ജനവിധി തേടുകയാണ്. ഇനി വോട്ടെടുപ്പിന് കേരളത്തിൽ വോട്ടെടുപ്പിന് ഇനി ഒരാഴ്ചത്തെ സമയം മാത്രം. എന്തൊക്കെയാണ് ഇത്തവണത്തെ ഒരു സാഹചര്യം, എന്തൊക്കെയാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത? ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഇവിടെ കേരളത്തിൽ പറയുന്നത് കേരളത്തിൻ്റെ ഒരു പൊതുവായിട്ടുള്ള പ്രചരണ മുദ്രാവാക്യങ്ങളില്ല എന്നുള്ളതാണ്, പ്രചരണ വിഷയങ്ങൾ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഒരു കോമൺ നറേറ്റീവ് വെച്ചിട്ടുള്ള പ്രചരണമല്ല നടക്കുന്നത്, വളരെ പ്രാദേശികമായിട്ടുള്ള പ്രശ്നങ്ങൾ വെച്ചും ഒക്കെ ആയിട്ടുള്ള പ്രചരണമാണ് നടക്കുന്നത്. പിന്നെ ദേശീയ തലത്തിലുള്ള വിഷയങ്ങൾ പലതും ഇവിടെ വരുന്നുമില്ല. ഇപ്പം റഫാൽ ഇടപാട് പോലുള്ള അഴിമതി അവിടെ വിഷയങ്ങളൊന്നും ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നില്ല. യഥാർത്ഥത്തിൽ 5 വർഷത്തെ ഭരണത്തിൻ്റെ കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ ഇത് ഒരു പ്രാദേശിക തലത്തിലുള്ള ഈ വ്യക്തിപ്രഭാവവും ഒക്കെയാണ് ഇപ്പോൾ ഇലക്ഷനിൽ ഇപ്പോൾ നിൽക്കുന്നത്. ദേശീയ തലത്തിൽ അത്തരത്തിൽ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇനി കേരളത്തിലേക്ക് വരികയാണെങ്കിൽ കൃത്യമായും ഒരു വിഷയം ശബരിമല, രണ്ടാമത് മറ്റൊന്ന് ഉയർന്നു കേട്ടിട്ടുള്ളത് ഈ അടുത്ത് ഉണ്ടായ പേരിയയിലെ കൊലപാതകം, അത്തരത്തിലുള്ള വിഷയങ്ങളിലേക്ക് ആണ് കാര്യങ്ങൾ ഉള്ളത്. ഈ വിഷയങ്ങളൊക്കെ എങ്ങനെയായിരിക്കും തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുക? അല്ല, അതും വളരെ പ്രാദേശികമായിട്ടുള്ള രീതിയിലാണ് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ കാസർഗോഡ് 2 കൊലപാതകങ്ങൾ നടന്നു, അത് കാസർഗോഡിൻ്റെ ഒരു വികാരമായിട്ട് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാം. പക്ഷേ ശബരിമല എന്ന് പറയുന്ന വിഷയം ഇപ്പോൾ കേരളത്തിൽ മൊത്തത്തിൽ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു മുഖ്യ അജണ്ടയായിട്ട് വരുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ഓക്കെ, കാസർഗോഡ് മണ്ഡലത്തിലുള്ള ഒരു വോട്ടർ എന്നുള്ള നിലയിൽ, കാസർഗോഡുകാരൻ എന്നുള്ള നിലയിൽ, ഈ കാസർഗോഡ് മണ്ഡലത്തിൻ്റെ ഒരു ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? അതായത് സതീശ്ചന്ദ്രൻ ഒരു ജനകീയ മുഖമുള്ള ഒരു സ്ഥാനാർത്ഥി ഒരു വശത്ത് ഉണ്ട്, അപ്രതീക്ഷിതമായി കടന്നെത്തി പ്രചാരണത്തിൽ മുന്നേറ്റം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന രാജ്മോഹൻ ഉണ്ണിത്താനുണ്ട്. ബി ജെ പിക്ക് അല്ലെങ്കിൽ എൻ ഡി എക്ക് നിർണായക സ്വാധീനമുള്ള മണ്ഡലങ്ങളിലൊന്നാണ് കാസർഗോഡ്. രവീശ തന്ത്രി കുണ്ടാർ എന്നുള്ള സ്ഥാനാർത്ഥിയുണ്ട്. അത്തരത്തിൽ നോക്കുമ്പോൾ കാസർഗോഡിൻ്റെ ഒരു ട്രെൻഡ് എങ്ങനെയായിരിക്കും ഇത്തവണ? കാസർഗോഡ് മണ്ഡലം നമ്മുടെ ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ആദ്യത്തെ ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവായിരുന്ന എ കെ ജി വലിയ ഭൂരിപക്ഷത്തിന് ജയിച്ച മണ്ഡലമാണ്. എന്ന് മാത്രമല്ല, എ കെ ജി അന്ന് നെഹ്റുവിനെ വെല്ലുവിളിക്കുകയും ചെയ്തിട്ടുണ്ട്, ഇവിടെ വന്ന് മത്സരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ട്. കാരണം അത്രയും ആത്മവിശ്വാസം എ കെ ജിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അത് പിന്നീട് എ കെ ജി തന്നെ ഇവിടെ നിന്ന് മാറിയിട്ട് പാലക്കാട്ടേക്ക് പോവുകയുണ്ടായി. അതേസമയത്ത് രണ്ടാമത് മത്സരിച്ച ഇ കെ നേനാർ ഇവിടെ പരാജയപ്പെട്ടു. അന്ന് പൊളിറ്റ് ബ്യൂറോ മെമ്പറായിരുന്ന ഇ ബാലാനന്ദം ഒന്ന് മത്സരിച്ചു, ഇവിടെ പരാജയപ്പെട്ടു. അപ്പോൾ ഇത് എൽ ഡി എഫ് യു ഡി എഫ് രണ്ട് മുന്നണികളും മാറി മാറിയിട്ട് ജയിക്കുന്ന ഒരു മണ്ഡലമാണ്. ഓക്കെ, അപ്പോൾ അതാണ് ശ്രീ സി വി ബാലകൃഷ്ണ മീഡിയാവണിൻ്റെ പ്രേക്ഷകരോട് തിരഞ്ഞെടുപ്പിനെക്കുറിച്ച് പങ്കുവയ്ക്കാനുള്ള അഭിപ്രായങ്ങൾ. വളരെ നന്ദി സർ വോട്ടുവഴിയിൽ നമ്മോടൊപ്പം ഇത്രയും നേരം ചിലവഴിച്ചതിന്.